അല്ല പുത്തൻകഥയിൽ നിന്ന് വരുന്ന കുഞ്ഞെ പുത്തൻകഥയിൽ നിന്ന് വരുന്ന ബോട്ടാണ് വന്നത് അതെ ആ മലക്കറിക്കാരനെ ഇന്നും കാണുന്നില്ല എന്തോ ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാ മാവാ എംബോക്കി അമ്മാണ് നിന്റെ മറ്റവനാ ഓരോരുത്തം വരും അമ്മാവൻ അപ്പൂപ്പ എന്ന് പറഞ്ഞോണ്ട് എവിടെ നിന്ന് കെട്ടിയെടുത്തട എന്തിനാശാനെ അങ്ങേരെ കയറി അങ്ങനെ വിളിക്കാൻ പോയത് അല്ല ഞാൻ അമ്മാവാന്ന് മാധവമ്പിള്ള ചേട്ടന്റെ ഇരട്ട പേരാണ് അങ്ങനെ വിളിക്കുന്നത് വലിയ കലിയ ഇപ്പൊ എന്തോ ചീത്ത വിളിച്ചില്ല പക്ഷോ ഞാൻ അറിഞ്ഞില്ല അല്ല എങ്ങോട്ടാ അല്ല ഈ പോലീസ് സ്റ്റേഷൻ നേരെ പോയാ മതി ബോർഡ് കാണാം എന്റെ ദൈവങ്ങളെ കുത്തും കൊലും അക്രമമായിട്ട് ഇന്നിങ്ങോട്ട് ആരും അയക്കല്ലേ ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ നിർബന്ധാണെങ്കിൽ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകളാവാം സാറേ ഒരാൾ വന്നിരിക്കും പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിത് ഏത് പുലിവാലാണാവോ വരണു എന്റെ ഭഗവാനെ നമസ്കാരം സാർ അതവിടെ കേട്ട കാര്യം പറ ആരെങ്കിലും തന്നെ തല്ലിയോ അതോ തന്റെ വല്ലതും കളവ് പോയോ അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം വേഗം പറഞ്ഞിട്ട് പോയിക്കോ അതല്ല സർ ആ പരാതി എഴുതിക്കൊണ്ടു വന്നിരിക്കാണല്ലേ മര്യാദക്കാരനാണല്ലോ താൻ ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വശമുണ്ടല്ലേ ഇങ്ങോട്ട് വന്നേ പരാതിയല്ല സർ ജോയിൻ ചെയ്യാനുള്ള ഓർഡർ ഏ ഓ പുതിയ അപ്പോയിന്റ്മെന്റാ ഞാൻ പരമേശ്വരൻ നായർ ഹെഡ് കോൺസ്റ്റബിൾ ഇൻചാർജ് വരണം മൊയ്തീൻ നമ്പേരെ ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ പേരെന്താ പറഞ്ഞ ശ്രീനിവാസൻ ഞാൻ മൊയ്തീൻ സ്ഥലം എവിടെ കല്ലൂപ്പാറ അപ്പൊ കുറുപ്പിന്റെ ഭാര്യ കൊണ്ട് അടുത്താണല്ലോ ആ ഞാൻ പാലത്തുനിന്നാ കെട്ടിയിരിക്കുന്നത് നമ്മുടെ എസ് ഐ കരിമ്പാറ മാത്രം സാർ എത്തിയിട്ടുണ്ട് ശ്രീനിവാസ ഒന്ന് നന്നായിട്ട് കണ്ടോളൂ കേട്ടോ മോനെ അയ്യോ നിന്നോട് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞ നീ വരത്തില്ലല്ലേ എന്നിടത്ത് എപ്പിടി കളിക്കുന്നത് എന്താണ് നീ രാജപ്പനടുത്ത് പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞല്ലേ സാർ എന്താ പറഞ്ഞ എനിക്കറിയാ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പെന്നോ മാത്രന്റെ വകുപ്പ് റാസ്കൽ അയ്യോ പിടിച്ചേ മൊയ്തീനെ നമ്പേരെ ഇത്തിരി വെള്ളം കൂടെ എടുത്തേ ഇത്തിരി വെള്ളം കൂട്ടി എടുക്കണോ ആരടാ ആരാ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ ഭേദ്യ ചെയ്യാനിട്ട് തലയിറങ്ങിയതാവും ശീലുണ്ടാവില്ല ഗ്യാസ് പോയോ അയ്യോ ആ വഴിതെറ്റി കയറിയാണോ അല്ല സർ പിന്നെ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു തന്നെ പോലീസ് ചേർക്കാൻ വന്നു തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന് ആ ശരി ശരി അടക്കട്ടെ ഇവിടെ നേരെ സർ ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്യാപ്പും ബെൽറ്റ് ഇഷ്യൂ ചെയ്തേ നാളെ മുതൽ ഡ്യൂട്ടി കയറട്ടെ വർഷത്തേക്കുള്ള നിന്റെ സർവീസും തുടങ്ങുക നല്ല പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥിച്ചു എന്നാമോട്ട് ഇറങ്ങാം ഭവാനി ഈ കാക്കിടുപ്പും തൊപ്പി എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട് എന്നാ അങ്ങനെയല്ല എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാരെ ഒരുമ്പെടുമ്പോ അത് തടയാനുള്ളവരാ നമ്മള് അതിന്റെ വ്യത്യാസം മനസ്സിലായോ ആ ഇന്നലെ പരിചയപ്പെട്ടില്ലേ നമ്മുടെ എസ് ഐ കരിമ്പാറ മാത്രൻ ഈ കരിമ്പാറ എന്നുള്ള വീടിന്റെ പേരാ വീടിന്റെ പേരും ആ പ്രകൃതം തമ്മിൽ എന്തൊരു യോജിപ്പാ കിള്ളിക്കുരിശുമംഗലത്തെ മാത്രന്നല്ല കരിമ്പാറ മാത്രന്നാ ആ അതൊരു ജന്മം മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ ഉള്ളിൽ ചകത്താനാ ഒരു പോലീസുകാരൻ എങ്ങനെയാവരുത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്താണ് കരിമ്പാറ മനസ്സിലായോ ആ അല്പം മനുഷ്യപ്പറ്റം ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല സത്യം പറയട്ടെ താനൊരു കലാകാരനായതുകൊണ്ടാ എനിക്ക് തന്നോടുള്ള ഈ അടുപ്പം ഞാനും രണ്ട് രണ്ടര കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ ഒരു കളിക്കാരനാവണമെന്നായിരുന്നു മോഹം ജീവിക്കാൻ ഒരു മാർഗമില്ലാതെ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങുന്നുള്ളൂ ആ നടന്നോ സമയം കളയണ്ട ഇവിടെ അത്ര തിരക്കുള്ള സ്റ്റേഷനൊന്നുമല്ല അടിപിടി കേസോ പെറ്റി കേസോ അങ്ങനെ ചില്ലറ കേസുകളൊക്കെ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറ്റിയ സ്റ്റേഷനാ സുഖ ഹലോ 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 ഇതറിയില്ലേ വയർലെസ് സെറ്റ് വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഏർപ്പാട് ഹലോ ഹലോ കുറവന്തോട് പോലീസ് സ്റ്റേഷനല്ലേ ഇത് വടക്കേക്കരയാ അളിയനല്ലേ ഇത് മൊയ്തീനാ നാളെ നാളെ അളിയൻ വരുമ്പോ ഫാത്തിമയുടെ ബ്ലൗസും പിള്ളേരുടെ ഉടുപ്പും അവിടെ ടൈലർ കുഞ്ഞിന്റെ കടയിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങിച്ചോണ്ട് വരണം വളരെ അത്യാവശ്യമാ നിക്കാഹിന് പോകാനുള്ളതാ അതെ
ശ്രീനിവാസ റൈഫിൾ സെന്ററിൽ ഡ്യൂട്ടി ഉണ്ട്, മനസ്സിലായില്ലേ? മുന്നിൽ പറാൻ വെക്കുക, ആദ്യത്തെ ഡ്യൂട്ടി അതിനെ ആവട്ടെ. എന്താ? ശരി സർ. ആ റൈഫിൾ മേടിച്ചോളൂ. നിങ്ങളെ നിൽപ്പും പാവൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേ. പറ്റില്ലേ സാറേ ഈ കുട്ടി? അതെ എന്റെ മോളാ. എന്താ? ഒന്നുമില്ല സർ. എന്താ ചന്ദ്രിക, എനിക്ക് ഇത്ര അടക്കം ഒതുക്കെ ആയിട്ട് മര്യാദയ്ക്ക് നടന്നൂടെ? അച്ഛൻ ഉണ്ടെങ്കിൽ ഉണ്ണാ നോക്ക്, എനിക്ക് പോണം. ഞാൻ ഉണ്ണാത്തന്റെ ഉള്ളു. ഏതാ ജാക്കോന്തൻ? ഒന്നും ഉണ്ടാകാതിരിക്കണ്ടോ. ശ്രീനിവാസാ. ആ താൻ ഇവിടെ ഇരി. അയ്യോ വേണ്ട സർ, ഞാൻ ആ മാധവിയുടെ കടയിന്ന്. താനാ തോക്ക് മാറ്റി വെച്ച് ഇവിടെ വന്ന് ഇരിയടോ. ഉള്ളതുകൊണ്ട് രണ്ടു പേർക്ക് കൂടെ കഴിക്കാം. വിളമ്പ പോളെ, ആ പ്ലേറ്റ് കൊണ്ടു. സർ മോളാണെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ. ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ, അത് തന്നെ ധാരാളല്ലേ. ഏതിനെ പഠിക്കുന്നു? ടൈപ്പ്. അത് പിന്നെ വലിയ കാര്യല്ലേ. അയ്യോ അത് ജീപ്പ് വരുന്നു, ഞാൻ പോവാ. രാവിലെ കഞ്ഞി എന്നാ കുടിച്ചേ? ഇല്ല സർ, പുട്ടുന്നറില്ല. ഒന്ന് ചോണയായിട്ട് നിക്കണോ? ഓടോടുന്നു. വാടോ, എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സർ. ആ ഇത് എനിക്ക് ആകെയുള്ള ഒരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂർ പറയല്ല. അവിടെ വാലിയമ്മറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കണം അങ്ങോട്ടാ. ഓ, അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായടാ നോക്ക്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നിടയ്ക്കാ. കെട്ടിയിരിക്കണ ഒരു സാറാ ഗോപാലേഷൻ. അറിയാം, അമ്മയുടെ എന്തൊരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശീനി, എനിക്ക് തന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു, അത് ഇപ്പൊ പോയി. അല്ല, ഇവിടെ എവിടെയാ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. അതിപ്പോ ഇവിടെ വീടാണെങ്കിൽ മതി. മതി മതി, നിർത്തത്. എന്റെ കിന്നാരം, വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോണ ഒരാളെ. അയ്യോ, എന്നാ എന്നെ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെ എന്താ? ശരീരമാണ് ഈ പണിയെടുക്കണ്ടേ? പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ഏമാനല്ലേ. മതി 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 മതി, വെള്ളം കുടിക്കാണ്ട് എടുക്ക പോയിട്ട്. ശ്രീ അവിടെ ഇരിക്കെ, ഞാൻ ഇതിനകത്ത് നിറയി വരട്ടെ. വാ ഇരിക്കേ.